Hey, hello guys. Welcome back to my channel, Kids Vlogs. It's all about humanity. ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന വാഹനം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 1962 മോഡൽ വില്ലീസിന്റെ സ്റ്റേഷൻ വാഗൺ എന്ന് പറയുന്ന ഒരു പഴയ ഒരു എസ് യു വി വണ്ടിയാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴത്തേം പോലെ തന്നെ ഇതിന്റെ ഒരു ഫ്രണ്ട് പൊസിഷൻ റിവ്യൂ ചെയ്തു തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഹുഡ് ഓപ്പൺ ചെയ്തിട്ട് എഞ്ചിൻ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിന്റെ ആ ഒരു പ്ലേസിംഗ് കാര്യങ്ങളും ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ്റെ പ്ലേസിംഗ് കാര്യം പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് വില്ലീസിൻ്റെ ഹെറിക്കൻ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പവറും കാര്യം പറയുമ്പോഴത്തേക്കും ഒരു 105 BHP പവറും അതുപോലെ തന്നെ ഒരു 258 Nm ടോർക്കും കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ ആ ഒരു പഴയ വാഹനങ്ങളുടെ രീതിയിലുള്ള ആ ഒരു പ്ലേസിംഗ് കാര്യങ്ങളും അധികം ഇൻസ്റ്റലേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ലൗഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിലത്തെ ഓവറോൾ ലുക്കും കാര്യങ്ങളും പറയുമ്പോഴത്തേക്കും വളരെ മാസീവായിട്ടുള്ള ലുക്കാണ് ഈ ഒരു വണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിലെ ഫീച്ചേഴ്സും കാര്യങ്ങളും പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു ഹുഡിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ക്രോം ഇമ്പാക്റ്റ് കൊടുത്ത് അതിൻ്റെ ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങളും വന്നിരിക്കുന്നു. അപ്പം ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വൈഡായിട്ടുള്ള റൗണ്ട് ഒരു ഹെഡ്ലൈറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹെഡ്ലൈറ്റിന് ചുറ്റും ആ ഒരു സിൽവർ പ്ലേറ്റിങ്ങും കാര്യങ്ങളും കൊടുത്തു. അതുപോലെ തന്നെ രണ്ട് വലിയൊരു ഹെഡ്ലൈറ്റും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. അപ്പം അതിൻ്റെ സെൻട്രലായിട്ടാണ് ഇതിൻ്റെ ഒരു ഗ്രില്ലിങ്ങും കാര്യങ്ങളും വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഗ്രില്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു ഫ്രണ്ടിലോട്ട് വലിച്ച് നിൽക്കുന്ന നല്ല ഒരു ഷാർപ്പ് ഗ്രില്ലാണ് ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത്. അതിലൊരു മൂന്ന് ആ ഒരു സിൽവർ പ്ലേറ്റിംഗ് കാണാം. ഒരു ഹൊറിസോണ്ടലായിട്ട് ഒരു മൂന്ന് സിൽവർ ആയിട്ടൊരു പ്ലേറ്റിംഗ് കാര്യങ്ങളും കാണാം. അതിൻ്റെ മുകളിൽ ഒരു വെർട്ടിക്കലായിട്ടുള്ള ആ ഒരു ഗ്രില്ലിങ്ങും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഗ്രില്ലും കാര്യമാണ് ഹൈലൈറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നോക്കുകയാണ് ഇൻഡിക്കേറ്റർ. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ തന്നെയാണ് അതിൻ്റെ ഈ ഒരു വാഹനത്തിൻ്റെ പാർക്ക് ലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ്. അപ്പം അതിൻ്റെ താഴത്ത് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള ആ ഒരു ബമ്പറാണ് വന്നിരിക്കുന്നത്. ആ ഒരു സ്റ്റീൽ ബമ്പർ തന്നെ വന്നിരിക്കുന്നു. നല്ല ഹാർഡായിട്ടുള്ള ഒരു സ്റ്റീൽ ബമ്പറും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹുഡിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന അത്യാവശ്യം സൈസ് കൂടിയൊരു ഹുഡാണ് ഇതിന് വന്നിരിക്കുന്നത്. ആ ഒരു ഹുഡിൻ്റെ മുകളിലായിട്ട് ഒരു പ്രോപ്പർ എയർ സർക്കുലേഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു എയർ വെൻറ്റും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പം ഇതിൻ്റെ ആ ഒരു ഹുഡെന്ന് പറയുമ്പോഴത്തേക്കും നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഹുഡാണ് ഇതിന് വന്നിരിക്കുന്നത്. ഹുഡിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു നല്ലൊരു പർട്ടിക്കുലർ ഷേപ്പ്, ഒരു ബുള്ളറ്റിൻ്റെ ഒക്കെ ഷേപ്പ് പോലെ നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ ഒരു ക്രോം ഇമ്പാക്റ്റ് കൊടുത്തിട്ട് അത് ആ ഇതിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് വരെ അത് വിസിബിൾ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു റൈറ്റ് സൈഡ് കണ്ട പോലെ തന്നെയുള്ള ആ ഒരു ക്രോം ഇമ്പാക്റ്റും ലെഫ്റ്റ് സൈഡിലും വിസിബിളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ആ ഒരു സൈഡിലോട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും കാണാൻ സാധിക്കും നല്ല വലിപ്പമുള്ള ഒരു പിക് വീലാർച്ച് തന്നെയാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. അപ്പം മറ്റുള്ള വാഹനങ്ങൾക്കൊക്കെ ഉള്ളതുപോലെ തന്നെ ഈ ഒരു വീലാർച്ചിന് ഇവിടുന്ന് ആ ഒരു ബാക്ക് സൈഡ് വരെയുള്ള കണ്ടിന്യൂഷനും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ആ ഒരു കോ ഡ്രൈവർ സീറ്റിൻ്റെ ആ ഒരു ഫുട് സ്റ്റെപ്പ് വരെയുള്ള ആ ഒരു കണ്ടിന്യൂഷൻ മാത്രമേ ഈ ഒരു വീലാർച്ചിന് വന്നിട്ടുള്ളൂ. അതിൻ്റെ താഴെയായിട്ട് ഇതിൻ്റെ ആ ഒരു ടയറും കാര്യങ്ങളും വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടയറിൻ്റെ ഡൈമെൻഷനും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നൊരു 104 inch ആണ് വീൽ ബേസ്. അപ്പോൾ ഈ ലെങ്ത് 176 inch, അതിൻ്റെ വിത്ത് 72 inch, അതിൻ്റെ ഹൈറ്റ് 74 inch ആണ്. ഇതൊക്കെയാണ് ഈ ഒരു ടയറിൻ്റെ ഡൈമെൻഷനും കാര്യങ്ങളും. നമുക്ക് കാണാം ഈ ഒരു ടയറും ആ ഒരു വീലാർച്ചും തമ്മിലുള്ള ഡിഫറൻസ് കാണാം. അപ്പം അത് ആ ഓഫ് റോഡ് വണ്ടികൾക്കും എല്ലാം വിസിബിളായിട്ടുള്ള ആ ഒരു സ്പേസ് ആണ് ആ ഒരു വീലാർച്ചും ടയറും തമ്മിലുള്ള ഒരു ഡിഫറൻസും കാര്യങ്ങളും വന്നിരിക്കുന്നത്. അപ്പം ഇതൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഓവറോൾ ലുക്സും കാര്യങ്ങളും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു വീൽ ബേസും വീലാർച്ചിൻ്റെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. നമുക്ക് ഇനി ഈ ഒരു വാഹനത്തിൻ്റെ സൈഡിലോട്ട് നോക്കിയിട്ട് അവിടെ ഉള്ള ആ ഒരു ഫീച്ചേഴ്സും ആ ഒരു പഴമയുടെ ആ ഒരു ലുക്സും കാര്യങ്ങളും എങ്ങനെ നമുക്കൊന്ന് നോക്കാം. അപ്പം ഈ ഒരു സൈഡ് വ്യൂ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഡ്രൈവർ സൈഡിൽ ഡോറിൻ്റെ വിശേഷം ആദ്യം പറയാം. അപ്പോൾ ഈ ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല സ്ട്രോങ് മെറ്റലായിട്ടുള്ള ഒരു ഡോറാണ് ഇതിന് വന്നിരിക്കുന്നത്. നമുക്ക് തന്നെ കാണാം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല ഹാർഡ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു ഡോറാണ് ഇതിന് വന്നിരിക്കുന്നത്.
അപ്പം ഇത് ഒരു 3-door എസ് യു ആണ് ഈ വാഹനം. അപ്പം ഇതിൻ്റെ ആ ഒരു ഡോറ് നമുക്ക് നേരത്തെ പറഞ്ഞപോലെ തന്നെയുള്ള ആ ഒരു ക്രോം ഇമ്പാക്റ്റ് അതുപോലെ തന്നെ ആ ഒരു രണ്ട് രീതിയിൽ ഇങ്ങനെ ബാക്ക് വരെ കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ നിരവധി ആ ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡോർ വന്നിട്ടുണ്ട്. അപ്പം വളരെ മനോഹരമായ ഡോർ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡോറിലുള്ള വാഹനത്തിനുള്ള പോലെ തന്നെ ആ ഒരു പഴയ രീതിയിലെ ആ ഒരു ഫുഡ് റെസ്റ്റും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് വ്യൂവിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു വിൻഡോസ് ആണ്. അപ്പോൾ ഇതിൻ്റെ വിൻഡോസ് എന്ന് പറയുമ്പോഴത്തേക്കും യാതൊരു കണ്ടിന്യൂറ്റിയോ കണക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് സിംഗിളായിട്ട് തന്നെയുള്ള ഒരു വിൻഡോസും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ആ ഒരു ബാക്കിലത്തെ വിൻഡോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കർവ്ഡ് ഷേപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട് തോന്നി. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഷേപ്പ് നിങ്ങൾ കണ്ടോ? അപ്പം ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു ഷേപ്പാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതായത് ആ ഒരു നല്ല ഒരു റെക്ടാങ്കുലർ ഷേപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ നല്ലൊരു ബോക്സി ഫിനിഷ് എന്ന് പറയുന്ന രീതിയിലുള്ള നല്ലൊരു പക്ക ഫിനിഷിംഗ് ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ ഒരു ബാക്കിലത്തെ ബമ്പർ, ആ ബാക്കിലത്തെ ബമ്പറിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഈ ഒരു ബാക്കിലത്തെ വീലിൻ്റെ അവിടെ വരെ വന്നിരിക്കുന്നത് കാണാം. അത് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെയാണ് ആ ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നോബും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് കാണാം. മൊത്തത്തിൽ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സൈഡ് വ്യൂ തന്നെയാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ എടുത്ത് പറയുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലെങ്ത് ആണ്, നല്ലൊരു ലെങ്തി ആയിട്ടുള്ള ഒരു വാഹനമാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല വിഡ്ത്തുള്ള ഒരു ബാക്ക് സൈഡാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് സൈഡ്, നല്ല വിഡ്ത്തി ആയിട്ടുള്ളത്. അപ്പം അതിൽ ഈ ഒരു ബാക്ക് സൈഡിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ഒരു ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ഗ്ലാസ് ആണ്. ഒരു രണ്ട് ലെയറായിട്ട് നമ്മൾ ഫ്രണ്ടിൽ സ്പ്ലിറ്റ് കണ്ടപ്പോഴത്തേക്കും ഇവിടുത്തെ ഇതിൻ്റെ സ്പ്ലിറ്റ് ഇച്ചിരി കൂടുതലാണ്. രണ്ട് ലെയറായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ബാക്കിലത്തെ ഗ്ലാസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് ആ ഒരു കസ്റ്റമായിട്ടുള്ള ഒരു ടെയിൽ ലാംപ്സും ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സിൻ്റെ ഇൻഡിക്കേഷൻ ആയിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്കിലത്തെ ഒരു ലുക്കും കാര്യം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് അകത്തേക്കുള്ള ഗേറ്റും അകത്തെ ഫീച്ചേഴ്സും സ്പേസും കാര്യങ്ങളൊക്കെ കാണാനാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡ് വ്യൂസ് കണ്ടപോലെ തന്നെ ആ ഒരു 3-layer ആയിട്ടുള്ള ഒരു കട്ടിങ് ഈ ഒരു ഡോർസും കൊടുത്തിരിക്കുന്നു. ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ഫുഡ് റെസ്റ്റ് എനേബിൾ ചെയ്യാം. ഇതിൻ്റെ ഫുഡ് റെസ്റ്റ് എനേബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഡിഫറൻ്റ് ആയിട്ടൊരു രീതിയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുഡ് റെസ്റ്റ് ഫോൾഡ് വെച്ചിരിക്കുന്നത്, നമ്മൾ അഴിച്ച് നേരെ ആക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് വളരെ ഡിഫറൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു നോബിലാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്യുന്നത്. 2-door ഒരു ബാക്കിലത്തെ ഹുഡാണ് ഇതിന്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളും എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാം, നമ്മൾ ആ ഒരു ബാക്ക് സൈഡ് കണ്ട പോലത്തെ തന്നെ ആ ഒരു വിറ്റ്നസ് ആ ഒരു വിത്ത് അതുപോലെ തന്നെ ഇൻറ്റീരിയറിലും ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പോൾ ആ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ആണെങ്കിലും ആ ഒരു സൈഡ് ഫേസ് ആയിട്ടുള്ള സീറ്റ് ആണെങ്കിൽ തന്നെയും ഒരു 3 പേർക്ക് അല്ലെങ്കിൽ ഒരു മാക്സിമം 4 പേർക്കൊക്കെ ഇരിക്കാവുന്ന, 2 സൈഡിലും ഇരിക്കാവുന്ന രീതിയിലുള്ള നല്ല സ്പേസുള്ള ഒരു എസ് യു വി ആണ് ഈ ഒരു വില്ലീസിൻ്റെ സ്റ്റേഷൻ വാഗൺ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിൻ്റെ സ്പേസും കാര്യങ്ങളും എടുത്ത് പറയേണ്ട കാര്യമില്ല, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു വാഹനം തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ള ഒരു ഫാക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പണ്ട് കാലങ്ങളിൽ ഇതൊരു ആംബുലൻസ് ആയിട്ടും ഓടിക്കൊണ്ടിരുന്ന വാഹനമാണ്. അത് വളരെ രസകരമായിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പം ഇതിൻ്റെ ഒരു ഫ്ലോർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കാണാം ഫുള്ള് തടിയും കൊണ്ട് ആ ഒരു തടിയുടെ ഒരു ഫിനിഷിംഗ് ആണ് അതിൻ്റെ ഫ്ലോറിന് വന്നിരിക്കുന്നത്. അത് പണ്ട് കാലങ്ങളിൽ ഇറങ്ങിയിരുന്ന ഈ ഒരു സ്റ്റേഷൻ വാങ്ങണെല്ലാം അതുപോലെ ആയിരുന്നു. പിന്നെ അത് റിനോവേറ്റ് ചെയ്യുന്ന സമയങ്ങളിലാണ് അതായത് തടിയുടെ ഒരു മിസ്സിംഗ് കണ്ടു, എല്ലാം ആ ഒരു മെറ്റലിലേക്ക് പോയി. എന്നാൽ ഇത് ആ ഒരു പണ്ടത്തെ അതേ ആ തടിയുടെ ആ ഒരു ഫ്ലോറിങ് ഇപ്പോഴും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കൊരു ബാക്കിലത്തെ ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൻ്റെ ഇതാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഡോറ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഈ അതിൻ്റെ പാസഞ്ചർ സീറ്റിലെ ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പാസഞ്ചർ സീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡോർ ഹാൻഡിൽസിലുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും സിമ്പിളായിട്ടുള്ളൊരു അതാണ്. ഇത് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള നോബും ആ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള നോബും കാര്യങ്ങളും, പിന്നെ ഈ ഒരു എയർ സർക്കുലേഷൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ് ഓപ്പൺ ചെയ്യേണ്ട നോബും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡോറയിലും അതേപോലെ തന്നെ ഈ സീറ്റ് വന്നിരിക്കുന്നതിലുള്ള ഒരു ഫിനിഷിംഗ് കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയുള്ള ഈ ഒരു ഡോറിൻ്റെ ഫീച്ചർ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഹാർഡായിട്ടുള്ള ഡോറാണ്. ഒരു വിൻറ്റേജ് കാർസിനുള്ള പോലെ തന്നെയുള്ള നല്ല ഹാർഡായിട്ടുള്ള ഡോറും കാര്യങ്ങളും വന്നിരിക്കുന്നത്. അപ്പം ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു പാസഞ്ചർ സീറ്റിൽ നിന്നുള്ള ലുക്സും കാര്യങ്ങളും പറയുമ്പോഴത്തേക്കും. അപ്പോൾ ലെഗ് റൂമിൻ്റെ കാര്യങ്ങളൊന്നും എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല, നല്ല വൈഡായിട്ടുള്ള ലെഗ് റൂമും കാര്യങ്ങളും വന്നിരിക്കുന്നു. അപ്പം ഗ്ലോ ബോക്സ് ഇവിടെയാണ് വന്നിരിക്കുന്നത്, ഇതിൻ്റെ ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന കംഫർട്ട്സും കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഡ്രൈവർ സീറ്റിൽ കയറിയിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ സീറ്റിൽ കയറാനായിട്ട് പ്രത്യേകിച്ച് ഇറങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് സ്ലൈഡ് ചെയ്ത് മാറിയാൽ മാത്രം മതി. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ നിന്നുള്ള ലുക്സും കാര്യങ്ങളും പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്പീഡോമീറ്റേഴ്സും കാര്യങ്ങളും വന്നിരിക്കുന്നു പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സെൻട്രൽ, അതായത് ഈ കോ ഡ്രൈവറിനും ഒരു ഡ്രൈവറിനും ഒരുപോലെ തന്നെ കാണുന്ന രീതിയിലുള്ള ആ ഒരു സെൻട്രലാണ് വന്നിരിക്കുന്നത്. പിന്നെ സ്പീഡോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ഓൾഡ് ഡിസൈൻ വന്നിരിക്കുന്ന ഒരു സ്പീഡോമീറ്ററാണ് വന്നിരിക്കുന്നത്. പിന്നെ നിരവധി കൺട്രോൾസും കാര്യങ്ങളും ആ ഒരു എഞ്ചിൻ സ്റ്റോപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ 3 AC vents കാര്യങ്ങളും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എയർ കണ്ടീഷനിങ് എന്ന് പറയുമ്പോഴത്തേക്കും കസ്റ്റമായിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു എയർ കണ്ടീഷനും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്.
കൊടുത്തിരിക്കുന്നത്. അത് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസും കാര്യങ്ങളും കൂടെ കൊടുത്തിരിക്കുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ നിന്നുള്ള ആ ലുക്സും കാര്യങ്ങളും നമുക്ക് ഇനി എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഡ്രൈവ് പോയിട്ട് ആ ഒരു റൈഡിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഇതിൽ റൈഡ് പോവുകയാണ്. ഒരു രക്ഷയില്ല. അതിൻ്റെ സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വിൻഡേജ് ജീപ്സിനുള്ള പോലെ തന്നെയാണ്. ആ ഒരു പൊളീസ് സൗണ്ടാണ് ഈ വാഹനത്തിൽ വന്നത്. വാഹനത്തിൻ്റെ ആ ഒരു റൈഡിങ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും കംഫോർട്ടും കാര്യങ്ങളൊന്നും അല്ല, ആ ഒരു ഫീലാണ്. ആ ഒരു വിൻഡേജ് കാർസ്, ആ ഒരു ഓഫ് റോഡ് വണ്ടിയിൽ പോകുന്ന ആ ഒരു പക്ക ഫീൽ, ആ ഒരു നോയ്സും ആ ഒരു അതിൻ്റെ ഒരു വിട്ടും കാര്യങ്ങളും ആ ഒരു രാജകീയമായ ഒരു പോക്കും കാര്യങ്ങളും കൊണ്ട് ആ ഒരു പക്ക ഫീലാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ പോകുമ്പോൾ കിട്ടുന്നത്. ഇതൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഓരോ റിവ്യൂസും കാര്യങ്ങളും. നമുക്ക് ഈ ഒരു വാഹനം ഓടിച്ചിട്ടുള്ളതും ആ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറയാനായിട്ട് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. മൈ നെയിം ഇസ് മാർട്ടിൻ. ടുഡേ ഐ ഹാഡ് ദി എക്സ്പീരിയൻസ് ഓഫ് ഡ്രൈവിംഗ് ദിസ് ജീപ്പ് സ്റ്റേഷൻ വാഗൻ, വില്ലി സ്റ്റേഷൻ വാഗൻ വിത്ത് കിച്ച്. ആൻഡ് വി ഹാഡ് എ വണ്ടർഫുൾ ടൈം റിവ്യൂയിങ് ആൻഡ് ഡ്രൈവിംഗ് വിത്ത് ദിസ് ബ്യൂട്ടിഫുൾ കാർ. ദിസ് ഈസ് എ വെരി ഹിസ്റ്റോറിക്കലി റെപ്രസെൻറ്റിംഗ് വെഹിക്കിൾ. ഇറ്റ്സ് ബിൻ യൂസ്ഡ് ഡ്യൂറിംഗ് ദ വേൾഡ് വാർ വൺ ആൻഡ് വേൾഡ് വാർ ടു ആസ് എ ആംബുലൻസ് ആൻഡ് റെസ്ക്യൂ വെഹിക്കിൾ. And the design of this particular Jeep is quite unique because it does not have the boxy features of a regular Jeep. I mean, it's more of curves and it has a lot of lines around it always. And it's a very powerful vehicle. And the engine used in this particular vehicle is the Willys Hurricane engine. And it's a beautiful car overall. Thanks. അപ്പം നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിരിക്കും, നമുക്ക് കാണാൻ പോലെ തന്നെ ലൈറ്റൊക്കെ പോയിരിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു വണ്ടിയുടെ ഒരു റിവ്യൂ വീഡിയോ. ഒരു 1962 മോഡൽ വില്ലീസിൻ്റെ ഒരു സ്റ്റേഷൻ വാഗൻ എന്ന് പറഞ്ഞാൽ ഈ റയർ ആയിട്ടുള്ള ഒരു വാഹനത്തിൻ്റെ ആ ഒരു റിവ്യൂസും കാര്യങ്ങളും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.